നമ്മുടെ ചെടീനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാലോ. ശരിക്കും ചെടിക്ക് പൂവിടാനും കായ്ക്കാനും മൊട്ടിട ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഇതിന്റെ ഒക്കെ അളവുണ്ടെങ്കിൽ ഈ ഒരു ഇതിന്റെ ഒക്കെ അളവുള്ള വളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ ചെടികളൊക്കെ നമ്മൾ പറഞ്ഞ നിമിഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കുപ്പിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒത്തിരി വെയിലൊന്നും തട്ടാത്തൊരു ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ നിന്ന് നിൽക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്നും ഇങ്ങനെ കുലുക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അത് മറക്കരുത്. നമ്മളൊന്ന് നല്ലതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞാൽ നിറച്ചും വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ നല്ലത്. കാരണം ഇതൊന്നൊരു ഗ്യാസ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇങ്ങനെ നിറയെ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് സ്പേസ് വിടുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെ ഞാൻ മൂന്നാലഞ്ച് ദിവസം എടുത്തു വെച്ചതാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ ഇതിലുള്ള ഈ ഒരു നാരങ്ങ ഒക്കെ കണ്ടോ, നിങ്ങൾ നല്ലതുപോലെ അഴുകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തില് നല്ലതുപോലെ അഴുകി നല്ല ഇതായിട്ടുണ്ട്. ഇതൊരു നല്ല അടിപൊളിയൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ. ഒരുപാടായിട്ട് ഫ്ലവറൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ ഹൈറ്റ് ഒക്കെ വെച്ച് നിൽക്കുന്ന റോസാ ചെടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഇത് കേട്ടോ. ഇത് നമുക്കൊരു മാസത്തിൽ 2-3 വട്ടമൊക്കെ നമ്മൾക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ചെറിയ ഒരു അര ക്ലാസ് ഏകദേശം ഇല്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ. അപ്പൊ ശരിക്കും നമ്മളൊരു 5-6 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മീഡിയം ഗ്ലാസ് ലെമൺ ഈ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനൊരു പ്രത്യേകിച്ചുള്ള ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. ശരിക്കും ഇങ്ങനെ ഫെർട്ടിലൈസർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ റോസിന് ഒന്നെങ്കിൽ നമുക്ക് മുരട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓവറായിട്ട് ഒരിക്കലും ഇത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഗാർഡനിലുള്ള സമയത്ത് കൂടുതലായിട്ട് ബട്ടർഫ്ലൈ ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിൻ്റെ ആ ഒരു അത്ര നല്ലൊരു സ്മെല്ലായിരിക്കും ഈയൊരു നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറിന് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇച്ചിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു ചെടിക്കൊക്കെ ഇതേപോലെ ചെയ്താലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പൊ എപ്സം സോൾട്ട് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1-3 വട്ടമൊക്കെ നമുക്കിങ്ങനെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇതേപോലെ മുരട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. അപ്പൊ അതേപോലെ നല്ലൊരു ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ ബൈ.